ഞാന് ആദ്യം എന്നെ തന്നെ ഒന്ന് വിഷ് ചെയ്യട്ടെ. പിറന്നാൾ ആശംസകൾ അമ്പിക്കുട്ടി. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്കറിയാമോ ഇന്ന് എന്റെ പിറന്നാളാണെന്നുള്ള വിവരം? നിങ്ങളെങ്ങനെ അറിയാനാ? എന്റെ വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല, പിന്നെയാണോ നിങ്ങൾ അറിയുന്നത്? ഇപ്പൊ സമയം 5 മണിയായി. ഈ നിമിഷം വരെ ഒരു മനുഷ്യര് പോലും ഒരു ബർത്ത്ഡേ, ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് പോലും ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ഓർക്കും 90-ാമത്തെ വയസ്സിലാണോ അമ്മച്ചി കിളവി ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്ന്. ഇപ്പം എല്ലാവരും 100 വയസ്സുള്ളവരും ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യാനോ അങ്ങനെയൊന്നും, എല്ലാവരും ഉണ്ട്, പക്ഷെ അങ്ങനെ നമ്മുടെ ഇതൊന്നും ഓർത്തിരുന്ന് ചെയ്യാനൊന്നും ആരുമില്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ. സാവിത്രി എന്ന അമ്പിയെ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിന് സുപരിചിതമായിരിക്കും. ചെറിയ രീതിയിൽ പാട്ടും ഡാൻസും തമാശയും ഒക്കെയായി ഇൻസ്റ്റാഗ്രാമിൽ അടിക്കടി വൈറലാകാറുണ്ട് സാവിത്രി ചേച്ചി. ഇപ്രാവശ്യം യൂത്തിന്റെ ഇടയിൽ സ്വന്തം പിറന്നാൾ ആശംസ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്പിക്കുട്ടി, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങുന്നത്. 90-ഉം 100-ഉം വയസ്സായ അമ്മച്ചിക്ക് പിറന്നാൾ ആശംസയുടെ ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കേണ്ടതും ഈ പ്രായത്തിലും വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ ആഘോഷിക്കണമെന്നുമുള്ള ഒരു സാമൂഹ്യ സന്ദേശമാണ് സാവിത്രി വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യുവത്വം വീഡിയോ ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ പങ്കുവെക്കുകയും ചെയ്തു. പിറന്നാൾ ദിവസം 5 മണിയായിട്ടും ഒരാശംസയും ലഭിക്കാത്ത സാവിത്രി സ്വന്തം പിറന്നാളിന് സ്വയം ആശംസിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. വളരെ സാധാരണക്കാരിയായ സാവിത്രി ചില ഡാൻസും കോമഡി വീഡിയോസും സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട്. ഇവയ്ക്കൊക്കെ യുവാക്കളുടെ ഇടയിൽ വലിയ റീച്ചും വ്യൂസും ഒക്കെയാണ് ലഭിക്കാറുള്ളത്. വളരെ ചെറിയ ജൈവികമായ സംസാരവും ജെനുവിനായ കണ്ടന്റുമാണ് സാവിത്രിയുടെ പ്രത്യേകത. ഇങ്ങനെ ഒരു ചെറിയ പരിഭവം പറച്ചിലുകൾക്ക് പോലും സങ്കീർണമായ ആശയങ്ങളെ തുറന്നു കാണിക്കാനുള്ള കഴിവുണ്ടെന്ന് സാവിത്രി മനസ്സിലാക്കി തന്നു. നവ്യ നായർ അടക്കം വൻ താരനിര തന്നെ സാവിത്രി അമ്പിക്ക് പിറന്നാൾ ആശംസകളുമായി എത്തി.